السلام عليكم ورحمة الله. كيف الحال يا أحبابي؟ يا طلابي الأعزاء، هل أنتم مسرور؟ ما شاء الله. ماذا درسنا في الصف الماضي؟ عن جمع مؤنث سالم. هل فهمتم جيدا؟ جمع مؤنث سالم؟ و إراث إنغال. اليوم ندرس مقابلة شخصية مع إراث إنغال. Let us interview the إراث إنغال. What will ask to her? Or let us prepare a questionnaire to ask or to interview the إراث إنغال. Okay, all of you take page number 22. نريد إجراء مقابلة شخصية مع السيد إراث إنغال. نعيد استبيان للمقابلة معها من مساعدة النقاط التالية. فهمتم؟ لا. نريد نام الدشيكونو إجراء نردتان انترفيو نردتان مقابلة شخصية personal interview. مقابلة انترفيو شخصية personal. ആരോടൊപ്പം? സയ്യിദ് ഇറാസ് ഇൻഗാൽ. നമ്മൾ ആരാണ്? നമ്മൾ ഇൻ്റർവ്യൂവറാണ്. നമ്മൾ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? സാഹിത്യകാരിയായ ഇറാസ് ഇൻഗാലിനെ. അപ്പോൾ നമ്മൾ എന്തെല്ലാം ക്വസ്റ്റ്യനാണ് അവളോട് ചോദിക്കുക, അദ്ദേഹത്തോട് ചോദിക്കുക? അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എന്താവും, പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതിൽ ഹിൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഹിൻസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. ഇനി ഹിൻസ് തരാതെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എന്താ പ്രിഫർ ചെയ്യാം. അപ്പോൾ കുറച്ച് സ്ലൈഡുകൾ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ ഹർക്കത്ത് ഇട്ടിട്ടില്ല, നിങ്ങൾ നോട്ട്ബുക്കിൽ ഹർക്കത്ത് ഇട്ടിട്ട് എഴുതണം കേട്ടോ. ഇത് ഇസ്തിബിയാൻ നമുക്കൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാം. ലെറ്റ് എസ് പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ലിൽ മുക്കാബലത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി. ഫോർ ദി ഇൻ്റർവ്യൂ മഹാ അവളോടൊപ്പം ബി മുസാദത്തി നിക്കാത്തി താലിയെ താഴെ കൊടുത്തിരിക്കുന്ന പോയിൻ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റുകൾ തന്നാൽ ആ പോയിൻ്റുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. അവരോട് ചോദിക്കുന്ന പോലെ വേണം ചോദ്യം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, പഠിപ്പിച്ച് തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന് കേട്ടോ. ആദ്യം അവളുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കാം. ഓരോ മോഡൽ ഞാൻ കാണിക്കുകയാണ്. കം ആൽ ഫി ഉസ്രത്തിക്കാന്ന് ചോദിക്കാം. കം ആൽ ഫി ഉസ്രത്തിക്ക, അങ്ങയുടെ കുടുംബത്തിലെ. അപ്പോൾ ഇതൊരു ആണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്, ഒരു പെണ്ണിനോടാണെങ്കിൽ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യമാണ് നമ്മളിപ്പോൾ ആദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കം ആ ഫി ഉസ്രത്തിക്കാന്നാണ് ഒരു ആണിനോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. പെണ്ണിനോടാകുമ്പോൾ ഉസ്രത്തിക്ക് ട്ടോ. കാന്നുള്ളത് ആണാവുമ്പോൾ പെണ്ണാവുമ്പോൾ കീന്ന് കേട്ടോ. അപ്പോൾ ഉസ്രത്ത് എന്നൊരു ഹിൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി, കമാൽ ഫി ഉസ്രത്തിക്ക്. അടുത്ത കൈഫ ഹസൽത്തി അല ഹദഫക്കി അല ഹദഫിക്ക്. കൈഫ ഹസൽത്തി അല ഹദഫിക്ക് അല ഹദഫിക്ക്. കൈഫ എങ്ങനെയാണ് ഹസൽത്തി നീ കരസ്ഥമാക്കിയത്? അല ഹദ്ഫിക്ക്,
നിന്റെ ഗോൾ, നിന്റെ ലക്ഷ്യം നീ കരസ്ഥമാക്കിയത് എങ്ങനെയാണ്? ഓക്കെ, ഒരു ആണിനോടാകുമ്പോൾ ഹസൽത്ത എന്ന് ചോദിക്കാം, അപ്പൊ ഹദഫിക്കാന്നും ചോദിക്കാം. ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത് മാദാ സിറു നജാഹിക്കി, മാദാ സിറു നജാഹിക്കി, നിന്റെ വിജയത്തിന്റെ രഹസ്യം, അങ്ങയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? സിമ്പിളായുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ മാദാ സിറു നജാഹിക്ക ആണാവുമ്പോ, നജാഹിക്കി പെണ്ണാവുമ്പോ. ഓക്കെ, മാദാ നസീഹത്തുക ലിൽ ജീലിൽ ജദീദ്, ജീല് എന്നാട്ടോ യാ ആണ്. മാദാ നസീഹത്തുക ലിൽ ജീലിൽ ജദീദ് ട്ടോ, പുതിയ തലമുറയോട്, ജീലനാല് തലമുറ, യാ ആണ് ട്ടോ. നീ അങ്ങയുടെ ഉപദേശം എന്താണ്? നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ കേട്ടോ. അപ്പൊ മാദാ നസീഹത്തുക്ക ആണാവുമ്പോ, ഒരു പെണ്ണിനോടാവുമ്പോ മാദാ നസീഹത്തുക്കി. അടുത്ത മൻ സഅദക, മൻ സഅദക്കി ലിതതിമ്മ ഹദഫക, അങ്ങയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അങ്ങയെ സഹായിച്ചത് ആരാണ്? മൻ സഅദക്കി ലിതതിമ്മ ഹദഫക്കി, ഹദഫക്കി. ഓക്കെ, അടുത്ത വമാഹിയൽ മഷാക്കിലില്ലത്തി വാജഹത്തുഹ, ഇത് ഇറാസിനുകളുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ ഇറാസിനുകളുമായി ബന്ധപ്പെട്ടതിനാണ് നമുക്ക് ആണാവുമ്പോൾ നമുക്കെന്താ തിരിച്ച് ചോദിക്കാന്നുള്ളൂ കേട്ടോ. വമാഹിയൽ മഷാക്കിലില്ലത്തി വാജഹത്തുഹ, മഷാക്കിൽ എന്താ പ്രയാസങ്ങൾ, മുഷ്കിലഞ്ഞ പ്രയാസം, മഷാക്കിലഞ്ഞ പ്രയാസങ്ങൾ. അപ്പോൾ വമാഹിയൽ മഷാക്കില്, മുഷ്കിലുകൾ എന്തൊക്കെയാണ്? അല്ലത്തി വാജഹത്തുഹ, വാജഹത്തുഹ, നിങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ വഹൽ വസൽത്തി അലൽ ജവായിസ്, ജായിസ് എന്ന് പറഞ്ഞാൽ പിന്നെ പുരസ്കാരങ്ങളാണ്, അതിൻ്റെ ജം ആണെന്ത്, നമ്മൾ അവാർഡ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ജം ആണ് ജവായിസ്. അപ്പം നമുക്ക് ചോദിക്കാമല്ലോ, ഹൽ വസൽത്തി, അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ, ഡിഡ് യു ഗെറ്റ് അലൽ ജവായിസ്, പിന്നെ അവാർഡുകൾ, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരു ആണിനോടാണെങ്കിൽ ഹൽ വസൽത്ത അലൽ ജവായിസ് എന്നാണ് ചോദിക്കുക. അടുത്തെ മിൻ ഫദലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ്. ഹൽ ലദൈക മാനിഉൻ ഫിൽ ഇഖ്ബാരി അനിൽ ഉസ്ര, ഹൽ ലദൈക, അങ്ങേക്കുണ്ടോ മാനിയും വല്ല തടസ്സം ഉണ്ടോ, വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ, ഫിൽ അഖ്ബാരി, അറിയിക്കുന്നതിൽ, അനിൽ ഉസ്ര, കുടുംബത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ. ഇതൊക്കെ ഫോർമലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ സിമ്പിളായിട്ട് എപ്പോഴും ചോദിക്കാൻ പറ്റുന്നതാണ്, വാലിദുക്ക ഐ വാലിദത്തുക്കൽ കരീമ, ഇങ്ങനെ ചോദിച്ചാൽ മതി. നിങ്ങളുടെ പിതാവ്, മാതാവ് ആദരണീയരായ അങ്ങയുടെ പിതാവ്, മാതാവ്, അവരെ കുറിച്ചൊന്ന് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നമ്മൾ ചോദിക്കേണ്ടുള്ളൂ, ബാക്കിയൊക്കെ അവർ പറഞ്ഞോളൂ. ഓക്കെ, വാലിദുക്ക വ വാലിദത്തുക്കൽ കരീമ ആണാവുമ്പോൾ, വാലിദുക്കി വ വാലിദത്തുക്കിൽ കരീമ പെണ്ണാവുമ്പോൾ. അടുത്തെ മത കാന കുദൂമിക്ക് ഇലൽ ആലം, ലോകത്തിലേക്ക് നിങ്ങളുടെ ആഗമനം എപ്പോഴായിരുന്നു, അതോ എന്നാ ജനിച്ചത്, അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ചോദിച്ചു തന്നോളും. മത കാന എപ്പോഴായിരുന്നു കുദൂമുക്കി ആണാകുമ്പോൾ കുതുമുക്ക, പെണ്ണാകുമ്പോൾ കുതുമുക്കി, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇലൽ ആലം, ലോകത്തിലേക്ക് കേട്ടോ.
ആലം എന്ന് പറഞ്ഞ ലോകം, ആലിം എന്ന് പറഞ്ഞ പണ്ഡിതൻ കേട്ടോ, മാറരുത്. മുന്തു മത്ത അസാബക്കൽ ഈ ആക്ക, മുന്തു മത്താനെ എപ്പോൾ മുതലാണ് അസാബക്ക അങ്ങേക്ക് ബാധിച്ചത്, പെണ്ണാമ്പ അസാബക്കി അൽ ഇയാക്ക വൈകല്യം ബാധിച്ചത് എപ്പോൾ മുതലാണ്? അടുത്ത കൈഫക്കാനത്ത് ദിറാസത്തൊക്കെ ബിൽ ഇയാക്ക, കൈഫക്കാനത്ത് എങ്ങനെയായിരുന്നു ദിറാസത്തൊക്കെ അങ്ങയുടെ പഠനം, ബിൽ ഇയാക്ക വൈകല്യം ഉണ്ടായിട്ടും അങ്ങയുടെ പഠനം എങ്ങനെയായിരുന്നു? കൈഫക്കാനത്ത് ദിറാസത്തുക്ക ആണാവുമ്പോൾ, ദിറാസത്തുക്കി പെണ്ണാവുമ്പോൾ. ഞാൻ എന്ത് ചെയ്ത് രണ്ടും പരിചയപ്പെടുത്തുന്ന വെച്ചാല് ചിലപ്പോൾ എന്താവും, ഇപ്പോൾ പുരുഷന്മാരെ കുറിച്ചായിരിക്കും, പിന്നെ സാഹിത്യകാരന്മാരെ കുറിച്ചായിരിക്കും ചോദിക്കാം, ചിലപ്പോൾ സാഹിത്യകാരികളെ കുറിച്ചായിരിക്കും ചോദിക്കാം. അപ്പം നിങ്ങളൊന്ന് മാറ്റി എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. മയുസായിദുക്ക ഫിദ്ദിറാസ, മൻ ഖാൻ ആരായിരുന്നു യുസായിദുക്ക, അങ്ങയെ സഹായിക്കുമായിരുന്നു, ഫിദ്ദിറാസ പഠനത്തിൽ അങ്ങയെ സഹായിക്കുന്നത് ആരായിരുന്നു? അടുത്തത് ഹൽ ഷഅർതി ബിൽ ഹുസ്നി ബിസബബിൽ ഇയാക, വൈകല്യം കാരണമായിട്ട് ദുഃഖം നിങ്ങൾക്ക് തോന്നിയോ, ഹൽ ഷഅർതി നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ, ബിൽ ഹുസ്നി ദുഃഖം, ബിസബബിൽ ഇയാക വൈകല്യം കാരണമായിട്ട്. ഓക്കെ, അടുത്തത് മൻ അർഷദക്കി ഇലാ ഐ എ എസ്, ഐ എ എസിലേക്ക് നിങ്ങളെ നയിച്ചത് ആരാണ്? ഓക്കെ, മൻ അർഷദക്കി ഇലാ ഐ എ എസ്. മാ റിസാലത്തുക്കി ലിൽ ജീലിൽ ജദീദ്, നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ, പുതിയ തലമുറയോ തലമുറക്ക് ിലേക്ക് നിങ്ങളുടെ മെസ്സേജ് എന്താണ്? മാ റിസാലത്തുക്ക ആണാവുമ്പോൾ, മാ റിസാലത്തുക്കി പെണ്ണാവുമ്പോൾ, ലിൽ ജീലിൽ ജദീദ് പുതിയ തലമുറയോട് അങ്ങേക്കുള്ള മെസ്സേജ് എന്താണ്? അടുത്ത ഇനി ഞാൻ കുറച്ച് പോയിന്റ്സുകളാക്കിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഉസ്രത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കം അഅലാ അം ഫി ഉസ്രത്തിക്ക എന്നുള്ളോ. ഇപ്പം നേരത്തെ ചോദിച്ചതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്, നിങ്ങൾ ഇതെങ്കിലും എഴുതി വെക്കുക കേട്ടോ. ഉസ്രത്തിന് ചോദിക്കും ഹിൻസിൽ, അപ്പോൾ ഇത് എഴുതി വെക്കുക. അടുത്തത് ദിറാസ ചോദിക്കും, അപ്പോൾ എന്ത് എഴുതി വെക്കാം? കൈഫ കാനത്ത് ദിറാസത്തുക്കി, കൈഫ കാനത്ത് ദിറാസത്തുക്കി, പെണ്ണിനോട് ചോദിക്കുകയാണെങ്കിൽ, ആണിനോടാണെങ്കിൽ കൈഫ കാനത്ത് ദിറാസത്തുക്ക. ഓക്കെ, അടുത്ത് അൽ മുഅല്ലഫാത്തുഹുൽ മഷ്ഹൂറ, ഇപ്പോൾ സാഹിത്യകാരന്മാരായാലും എങ്ങനെയായാലും അവർക്ക് മുഅല്ലഫാത്തുൽ മഷ്ഹൂർ ഉണ്ടാവും അല്ലേ. അപ്പോൾ മാഹിയ അഅ്മാലുക്കൽ അദബിയ, അങ്ങയുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. മാഹിയ അഅ്മാലുക്കൽ അദബിയ, അങ്ങയുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അവർക്ക് ഈ മുഅല്ലഫാത്ത് മഷൂറും മറ്റും കാര്യങ്ങളൊക്കെ അതിലെന്താ ഉൾപ്പെടുത്തി പറയാൻ പറ്റും. പിന്നെ ജവായിസ് എന്ന ഹിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? വഹൽ ഹസൽത അലിൽ ജവായിസ്, അങ്ങ് പിന്നെ അവാർഡുകൾ നേടിയിട്ടുണ്ടോ, കരഗതമാക്കിയിട്ടുണ്ടോ? ഹസൽത ആണാവുമ്പോൾ, ഹസൽത്തി പെണ്ണാവുമ്പോൾ. ഓക്കെ, അൽ അഅ്മാൽ അദബിയ്യ, വമാഹിയൽ മുഅല്ലഫാത്തുകൽ മഷ്ഹൂറ, ഇനി ചിലപ്പോൾ ഹിൻസിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക, അൽ അഅ്മാൽ അദബിയ്യ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്നായാലും ഹിൻസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് എന്തുവാ, വമാഹിയ മുഅല്ലഫാത്തുകിൽ മഷ്ഹൂറ, അങ്ങയുടെ പ്രസിദ്ധമായ രചനകൾ എന്തെല്ലാമാണ്? ഓക്കെ, നേരത്തെ മനാസിബ്, മൻസിബ് മനാസിബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പദവികൾ. അപ്പം മാഹിയൽ മനാസിബുല്ലത്തി തവല്ലൈത്തഹ, അങ്ങ് കരഗതമാക്കിയ പിന്നെ മൻസിബ് പദവികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെയറുമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഹലോ, സനദർസല്യോം അ നഷീദ,
നഷീദത്തുൽ മദ്രസ, നഷീദുൽ മദ്രസ, പേജ് നമ്പർ 23. ഓൾ ഓഫ് യു ടേക്ക്. നഷീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാനം, പാട്ട് എന്നൊക്കെ അർത്ഥം. മദ്രസയുടെ ഗാനം, സ്കൂളിൻ്റെ ഗാനം. ഓക്കെ. യാ മദ്രസതി, യാ മദ്രസതി, യാ ലഹിനൽ ഹുബ്ബി അലാ ശഫതി, ഉസ്നി തർആഹു യദാ ഉമ്മി വയതീബു ബിഫളി മുഅല്ലിമതി. യാ മദ്രസതി, യാ മദ്രസതി, യാ ലഹിനൽ ഹുബ്ബി അലാ ശഫതി, ഉസ്നി തർആഹു യദാ ഉമ്മി വയതീബു ബിഫളി മുഅല്ലിമതി. يا اجمل بيتي يا احلى ام في الارض ويا اغلى لجهودك يوما ان يوم اترفع للصف الاعلى بجناح العلم اطير هنا وأغني هذه الأرض لنا أتفوق في درسي حتى أعدو ونسرا أحمي الوطن في الصف أعيش مع الكتب في الباحة أغرق في اللعب من حب معلم الغالي أتعلم كيف أحب أبي العلم بأيدينا مشعل بالنور يضيء المستقبل وبه نمضي لغد أفضل نجتاز الصعب ولا نسأل. Okay. يا مدرستي يا مدرستي ايه عند مدرسة مدرستي نرندا എൻ്റെ മദ്രസ. യാ മദ്രസത്തി എന്ന് പറഞ്ഞാലോ, ഓ എൻ്റെ സ്കൂൾ, ഓ മൈ സ്കൂൾ. യാ മദ്രസത്തി, യാ ലഹ്നൽ ഹുബ്ബി അലാ ശഫത്തി. യാ ലഹ്നൽ ഹുബ്ബി, സ്നേഹത്തിൻ്റെ രാഗമേ. ലഹ്നറെ രാഗം, ട്യൂണ്. അൽ ഹുബ്ബ്, സ്നേഹത്തിൻ്റെ രാഗമേ. അലാ ശഫത്തി, എൻ്റെ ചുണ്ടിലെ സ്നേഹത്തിൻ്റെ രാഗമേ. അപ്പം അതിനോട് യോജിച്ച വരി കണ്ടെത്തണ്ടേ? ഏതാ കണ്ടെത്തൂ? ഓക്കെ. അതിനോട് മേശയ വരി ഏതാ? യാ മദ്രസതി അന്തി ഹബീബത്തി വ അന്തി നഷീദത്തുൽ മവദ്ദതി അലാ ശഫത്തി. യാ മദ്രസതി, ഓ എൻ്റെ വിദ്യാലയമേ, അല്ലയോ എൻ്റെ സ്കൂളേ. അന്തി ഹബീബത്തി, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഹബീബത്തന, പ്രിയപ്പെട്ടവൾ. വാന്തി, നീ. നഷീദത്തുൽ മവദ്ദതി, സ്നേഹത്തിൻ്റെ ഗാനമാണ്. ഓക്കെ. അലാ ശഫത്തി, എൻ്റെ ചുണ്ടുകളിൽ. ശഫത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ട്. അലാ ശഫത്തി, എൻ്റെ എൻ്റെ ചുണ്ടിന്മേലുള്ള സ്നേഹത്തിൻ്റെ നഷീദയാണ് നീ എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തെന്താണ് പറയണേ? ഉസ്നി തർആഹു യദാ ഉമ്മി വയതീബു ബിഫളി മുഅല്ലിമതി. ഉസ്നി, എൻ്റെ കൊമ്പ്, എൻ്റെ ശിഖരം, എൻ്റെ ബ്രാഞ്ച്. തർആഹു, അതിനെ പരിപാലിക്കുന്നു, അതിനെ പരിപാലിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു. യദാ ഉമ്മി, എൻ്റെ ഉമ്മയുടെ കൈ. അപ്പോൾ എൻ്റെ ശിഖിരങ്ങൾ, എൻ്റെ കൊമ്പുകൾ, തർആഹു, ആ കൊമ്പുകളെ സംരക്ഷിക്കുന്നു. യദാ ഉമ്മി, എൻ്റെ ഉമ്മയുടെ കൈ. ഓക്കെ. കവിതയാകുമ്പോൾ ഡയറക്റ്റായിട്ട് അർത്ഥം പറയില്ല, നമുക്കറിയാലോ.
വയതീബു നന്നാവുന്നു ബിഫളിലി മുഅല്ലിമതി എൻ്റെ അധ്യാപികയുടെ മഹിമ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അധ്യാപികയുടെ ശ്രേഷ്ഠത കൊണ്ട് നന്നാവുകയും ചെയ്യുന്നു. നോക്കൂ, ഫിൽ ബൈത്തി വീട്ടിൽ തഖൂമോ നിർവഹിക്കുന്നു, വാലിദത്തി എൻ്റെ മാതാവ് നിർവഹിക്കുന്നു, ബിതർബിയത്തി എൻ്റെ പരിപാലനം, വരി ആയത്തി എൻ്റെ സംരക്ഷണം, വഫിൽ മദ്റസത്തി സ്കൂളിൽ തഖൂമോ നിർവഹിക്കുന്നു, അൽ മുഅല്ലിമത്തു അധ്യാപിക നിർവഹിക്കുന്നു, ബിതർബിയത്തിൻ ജമീല മനോഹരമായ പരിപാലനം നിർവഹിക്കുന്നത് ആരാണ്? എൻ്റെ അധ്യാപികയാണ്. വീട്ടിൽ എൻ്റെ തർബിയത്തും എൻ്റെ സംരക്ഷണമൊക്കെ വഹിക്കുന്നത് ആരാണ്? എൻ്റെ മാതാവാണ്. എന്നാൽ സ്കൂളിലാവട്ടെ എൻ്റെ അധ്യാപികയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇന്ന് നോക്കിക്കോളൂ. യാ അജ്മൽ ബൈതി യാ അഹില ഉമ്മിൻ ഫിൽ അർളി വയാ അഗില. ഈ പദ്യത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടങ്ങളെ, ഷഫത്തി മുഅല്ലിമത്തി, അഹില ആയില, ലന വത്തന, അല്ലേ? എന്തൊരു പ്രാസൊക്കെ ഒപ്പിച്ചിട്ടാണ് അല്ലേ. യാ അജ്മൽ ബൈതിൻ, എത്ര മനോഹരമായ വീടേ, അല്ലയോ മനോഹരമായ വീടേ. യാ അജ്മൽ ബൈത്തിൻ, യാ അഹ്ല, ഏ എൻ്റെ സ്വപ്നമേ, യാ അഹ്ല ഉമ്മിൻ, യാ അഹ്ല ഉമ്മിൻ, മാധുര്യമേറിയ മാതാവേ, ഫിൽ അർളി ഭൂമിയിൽ. അപ്പോൾ മനോഹരമായ ഭവനമേ, ഭൂമിയിലെ മാധുര്യമേറിയ മാതാവേ, വയാ അഗല, വിലപിടിപ്പുള്ള, അഗല എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളവളെ. ആരൊക്കെയാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്? ആ നോക്കും. യാ മദ്റസത്തി അന്തി അജ്മലു മൻസിലിൻ വഅഹ്ല ഉമ്മിൻ വഅഗല ഹുബ്ബിൻ. മനസ്സിലായോ? യാ മദ്റസത്തി, എൻ്റെ വിദ്യാലയമേ, അന്തി അജ്മലു മൻസിലിൻ, അന്തി അജ്മലു മൻസിലിൻ, അങ്ങ് ഏറ്റവും മനോഹരമായ വീടാണ്. അന്തി അജ്മലു മൻസിലിൻ. അഹ്ല ഉമ്മിൻ, ഏറ്റവും വാത്സല്യം മാധുര്യമുള്ള മാതാവാണ്. അഹ്ല ഹുബ്ബിൻ, വിലപിടിപ്പുള്ള മൂല്യമായ സ്നേഹമാണ് എൻ്റെ സ്കൂള് എന്നാണ് പറയുന്നത്. ഓക്കെ, ലിജുഹൂദിക യൗമൻ അയ്യൗമിൻ അതറഫഉ ലിസ്സഫിൽ അല. ലിജുഹൂദിക, അങ്ങയുടെ പരിശ്രമങ്ങൾക്ക് വേണ്ടി. യൗമൻ ഫയൗമൻ, ദിനം പ്രതി, എല്ലാ ദിവസവും. അതറഫഉ, അങ്ങനെ ഞാൻ ഉയരും. ലിസ്സഫിൽ അല, പിന്നെ ഉന്നതമായ ക്ലാസുകളിലേക്ക്, ഉയർന്ന ക്ലാസുകളിലേക്ക് ഞാൻ ഉയരും. ലിജുഹൂദിക്ക്, നിന്റെ പരിശ്രമങ്ങൾ കൊണ്ട്. യൗമൻ ഫയൗമൻ, യൗമൻ യൗമിൻ, ദിനം പ്രതിയുള്ള അല്ലെങ്കിൽ അനുദിനമുള്ള നിന്റെ പരിശ്രമങ്ങൾ കൊണ്ട്. അത്തറഫാവ്, ഞാൻ ഉയരും. ലിസ്സഫിൽ ആയില, ഉന്നതമായ ക്ലാസുകളിലേക്ക്. അത്തക്കദ്ദമു, ഞാൻ മുന്നിട്ട് വരും. തക്കദ്ദമേ, അത്തക്കദ്ദമു, അത്തക്കദ്ദമു. ഇലദ്ദറജത്തിൽ ഉല്യ, ഉന്നതമായ ഗ്രേഡുകളിലേക്ക്, പൊസിഷനിലേക്ക് ഞാൻ മുന്നിട്ട് വരും. ബിജുഹൂദിക്കിദ്ദായിമ, അങ്ങയുടെ നിത്യമുള്ള പരിശീലനങ്ങൾ കൊണ്ട്. ബി ജുഹൂദിയ, പരിശ്രമങ്ങൾ കൊണ്ട്. കി, അങ്ങയുടെ. അൽ അദ്ദായിമ പറഞ്ഞാൽ പിന്നെ ദിനം പ്രതിയുള്ള. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ.
ബിജനാഹിൽ ഇൽമി അതീറുഹുന വവന്നി ഹാദൽ അർളു ലന അതഫവ്വകു ഫീ ദർസീ ഹത്ത അഗ്ദു വനസ്റൻ അഹ്മിൽ വതന. ബിജനാഹിൽ ഇൽമി, അറിവിൻ്റെ ചിറക് കൊണ്ട്, ജനാഹ്മാന ചിറക്, ബി ജനാഹിൽ ഇൽമി, അറിവിൻ്റെ ചിറക് കൊണ്ട്, അതീറോ ഞാൻ പറക്കും, ഹുന ഇവിടെ, അതീറോ ഞാൻ പറക്കും, ഹുന എന്നാൽ ഇവിടെ. വ ഉഗന്നി, ഞാൻ പാടും, ഹാദിൽ അർളുലന, ഞാൻ എന്താ പാടാ, ഹാദിൽ അർളുലന, ഈ ഭൂമി ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഞാൻ പാടും. അതഫവ്വകു, ഞാൻ ഉയരത്തിലെത്തും, ഫീദർസി എൻ്റെ പാടത്ത്, എൻ്റെ പാഠത്തിൽ, എൻ്റെ അധ്യായത്തിൽ, എൻ്റെ ലെസണിൽ, ഞാൻ എന്താവും, ഉന്നതിയിലെത്തും, ഉയർച്ചയിലെത്തും. ഹത്ത അഗ്ദുവ, ഞാനായിത്തീരുന്നത് വരെ, നസ്രൻ ഒരു കഴുകനായിത്തീരുന്നത് വരെ, എങ്ങനെയുള്ള കഴുകൻ, അഹ്മീ വൽ വത്തന, നാടിനെ സംരക്ഷിക്കുന്ന, നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവിയായിട്ട്, ഒരു പിന്നെ ഒരു കഴുകനായി, ഞാനായിത്തീരും എന്നാണ് പറയുന്നത്. അതഫവ്വകോ, ഞാൻ ഉന്നതിയിലെത്തും, ഫിദർസി എൻ്റെ പഠനത്തിലെ, ഹത്ത അഗ്ദുവ, അങ്ങനെ ഞാനായിത്തീരും, നസ്രൻ ഒരു പരുന്ത്, എങ്ങനെയുള്ള പരുന്ത്, അഹ്മിൽ വത്തന, എൻ്റെ നാടിനെ സംരക്ഷിക്കുന്നു. അതഫവ്വകു, ഞാൻ ഉന്നതിയിലെത്തും, ഉയർച്ചയിലെത്തും, ഫിദ്ദിറാസത്തി പഠനത്തിൽ. വ അസ്ബഹ, ഞാനായിത്തീരും, വ ഉസ്ബിഹു, ഞാനായിത്തീരും, നസ്രൻ ഒരു പരുന്തായിത്തീരും, എങ്ങനെയുള്ള പരുന്ത്, യുറാഖിബുൽ ആദാ, ശത്രുക്കളെ നിരീക്ഷിക്കുന്ന ഒരു കഴുകനായിത്തീരും, അല്ലെങ്കിൽ ഒരു പരുന്തായിത്തീരും. ഓക്കെ, നസ്രമായ കഴുകൻ. ഓക്കെ, അപ്പോൾ ആ തഫവ്വകു, ഞാൻ ഉന്നതിയിലെത്തും, ഫിദ്ദിറാസത്തി പഠനത്തിൽ, അങ്ങനെ എന്താവും, വ ഉസ്ബിഹു, ഞാനായിത്തീരും, നസ്രൻ ഒരു കഴുകനായിത്തീരും, എങ്ങനെ, യുറാഖിബുൽ ആദാ, ശത്രുക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈ പദ്യത്തിൻ്റെ ബാക്കി ഒരു 4-4 lines ഉണ്ട്. അതേപോലെ ഈ കവിത എഴുതിയ സാലിം മഹ്മൂദ് അൽ ഹവാരിയെക്കുറിച്ച് നമുക്ക് എന്താവണം, മനസ്സിലാക്കണം. അതേപോലെ ഇന്നത്തെ പാഠത്തിലെ, അടുത്ത പാഠത്തിൽ അദ്വാത്തുൽ ഇസ്തിഫാമൊക്കെ, അപ്പം ഇൻഷാല്ലാ നമുക്കതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.